from Fortune English Academy. ഇന്നത്തെ ക്ലാസ്സിൽ വൊക്യാബ്സ് വൊക്യാബുലറി നമുക്ക് എങ്ങനെ പുതിയ വേർഡ് പഠിക്കാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. സോ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ ഞാൻ റൂട്ട് വേർഡ്സിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു. ഇന്ന് നിമോണിക്സിൻ്റെ ഒരു മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഷോർട്ട് ട്രിക്സ് യൂസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വേർഡ് ഒന്ന് ഓർത്തിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഈ നാല് വേർഡ്സ് മാത്രം നോക്കുക. എബ്രോഗേറ്റ്, ബാമി, ഡെഡ് പാൻ, ഫെറ്റഡ്. ഓക്കെ, നാല് വേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ മീനിങ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം തന്നെ ഡിക്ഷണറി പോയി നോക്കും അല്ലേ, അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, നമുക്ക് ഈ നാലെണ്ണത്തിൻ്റെ മീനിങ്സ് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മൾ മറന്നുപോകും അല്ലേ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? ഇങ്ങനത്തെ വേർഡ്സ് നമുക്ക് ലൈഫ് ലോങ് ഓർത്തിരിക്കണം, കാരണം എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പ്രത്യേകിച്ച് ഹിന്ദു പേപ്പർ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ അതിലെ എഡിറ്റോറിയലിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വേർഡ്സ് കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു ചെറിയൊരു മെത്തേഡ് പറഞ്ഞു തരാം. നിമോണിക്സ് യൂസ് ചെയ്ത് ട്രിക്സ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ വേർഡ് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് എബ്രോഗേറ്റ്. ഈ വേർഡ് എങ്ങനെ നമുക്ക് പഠിക്കാം? എബ്രോഗേറ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. അതല്ലാതെ ഇതിന് ഞാനൊരു ട്രിക്ക്, ഒരു ഈസി മെത്തേഡ് പറയാണ്. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്, എ ബ്രോ ഗേറ്റ്. ഓക്കെ, എ ബ്രോ ഗേറ്റ് മൂന്നായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഒരു ബ്രദർ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. സിമ്പിൾ, ഇങ്ങനെ ഓർത്താൽ മതി. ഒരു ബ്രദർ, എ ബ്രദർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ഒരു ബ്രദർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടായിരിക്കും ബ്രദറിനെ അകത്തോട്ട് കയറ്റാണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത്? കാരണം അയാളുമായിട്ട് നമുക്ക് ഒരു രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലേ. സോ റിലേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. സോ ടു പുട്ട് ആൻ എൻഡ് എന്നാണ് എബ്രോഗേറ്റിൻ്റെ മീനിങ്. അത് ഒഫീഷ്യലി ആവാം, എങ്ങനെ വേണമെങ്കിലും ഒരു കാര്യം, അതൊരു എഗ്രിമെൻ്റ് ആവാം, ഒരു ലോ ആവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അയാളുമായിട്ടുള്ള റിലേഷൻ നിർത്തി. ടു പുട്ട് ആൻ എൻഡ്, ടു ഒഫീഷ്യലി എൻഡ്, ഇതാണ് എബ്രോഗേറ്റ്. അപ്പോൾ കോഡ് ഓർത്താൽ മതി, എ ബ്രദർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗേറ്റ്. ഇനി അടുത്ത വേർഡ് ബാമി. വളരെ ഈസിയാണ്, ബാം ഓർത്താൽ മതി. ബാം, ബാമി, ബാം. ബാം എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? കുറച്ച് വളരെ നമുക്ക് ഒത്തിരി ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ തലവേദനയൊക്കെ ഹെഡേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മൈൽഡ് ഫീലിംഗ് ആണ്, ഒരു പ്ലെസൻ്റ് ആയിട്ട് വാം ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതുതന്നെയാണ് ബാമിയുടെയും മീനിങ്, മൈൽഡ്, സോഫ്റ്റ്, പ്ലെസൻ്റ്. അപ്പോൾ ഈസി ആയിട്ട് ഈ വേർഡ് ഓർത്തിരിക്കാം, ബാമി, ബാം എന്ന് ഓർക്കുക. തേർഡ് വേർഡ് ഡെഡ് പാൻ. ഡെഡ് പാൻ, ഓക്കെ, ഇത് പറയുമ്പം ഡെഡ് പാൻ എന്നുള്ളത് ഡെഡ് മാനുമായിട്ട് സിമിലർ അല്ലേ? ഡെഡ് പാൻ, ഡെഡ് മാൻ. ഓക്കെ, ഈ ഡെഡ് മാൻ, മരിച്ച ഒരാളുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമോ, ഇമോഷൻസ് കാണുമോ? ഇല്ല. അപ്പോൾ ഡെഡ് പാൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഡെഡ് മാൻ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, ഒരു എക്സ്പ്രഷനും കാണില്ല, ഒരു ഇമോഷൻസും കാണില്ല. വിതൗട്ട് എനി എക്സ്പ്രഷൻ ഓർ വിതൗട്ട് എനി ഇമോഷൻസ്, ഇതാണ് ഡെഡ് പാൻ. അപ്പോൾ ഡെഡ് മാൻ ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫെറ്റഡ്. ഫെറ്റഡിന് ഞാൻ ഈ ഫെറ്റ് എന്നുള്ളത് ഫീറ്റ് എന്നൊന്ന് ഓർക്കുക. ഫീറ്റ്, ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? സോക്സ് ഒക്കെ ഇട്ട് വളരെ സ്മെല്ലി ആയിട്ടുള്ള ഫീറ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ ഫെറ്റഡിനെ ഫീറ്റ് എന്ന് ഓർക്കുക, വളരെ സ്മെല്ലി ആയിട്ടുള്ള ഫീറ്റ്. സോക്സ് ഒക്കെ ഇട്ട് ഒരു ദിവസത്തെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ സോക്സിലെ ഒരു സ്മെൽ എന്തായിരിക്കും? ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അതുതന്നെയാണ് ഫെറ്റഡിൻ്റെ മീനിങ്, സ്മെല്ലിങ് അൺപ്ലസൻ്റ്, എക്സ്ട്രീംലി അൺപ്ലസൻ്റ്, അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ ഫെറ്റഡിനെ ഫീറ്റ് എന്ന് ഓർത്തിരിക്കുക. കണ്ടോ, നാല് വേർഡ്സേ നമ്മളിന്ന് പഠിച്ചുള്ളൂ. ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം, എല്ലാവരും ചെയ്യുന്നത് നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്, കുറേ വൊക്യാബ്സ് എടുത്ത് ബൈഹാർട്ട് ചെയ്യും. ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം പതുക്കെ പതുക്കെ ഒരു ദിവസം ഒരു അഞ്ച് വേർഡ്സ് പഠിച്ചാലും മതി. ആ അഞ്ച് വേർഡ്സ് എന്തെങ്കിലും ട്രിക്കോ കോഡോ വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ നാല് വേർഡ്സ് ഇനി മറക്കില്ലല്ലോ. എബ്രോഗേറ്റ്, വിച്ച് മീൻസ് ടു പുട്ട് ആൻ എൻഡ്. ബാമി, കാം, പ്ലെസൻ്റ്, മൈൽഡ്. ഡെഡ് പാൻ, ഇമോഷൻലെസ്, നോ ഇമോഷൻസ്, നോ ഫീലിംഗ്സ്, നോ എക്സ്പ്രഷൻസ്. ഫെറ്റഡ്,
എന്തായിരിക്കും? ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെൽ. ഫീറ്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ഇന്ന് ഇങ്ങനെയൊരു നിമോണിക്കിൻ്റെ ഒരു വീഡിയോ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ഇതിൻ്റെ പാർട്ട് 2, 3 ആയിട്ടൊക്കെ ഇടാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.